ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പല റെമഡീസും ടാൻ പോകാനുള്ള കരിവാളിപ്പ് പോകാനുള്ള പല റെമഡീസും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. പക്ഷേ എന്നോട് വാട്സപ്പിൽ രണ്ട് മൂന്ന് പേര് വന്ന് ചോദിച്ചിരുന്നു, ശുഭ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നല്ലതുപോലെ ടാൻ മാറാനുള്ള സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ രണ്ട് ചേച്ചിമാർ വിളിക്കുകയും ചെയ്തു, ഇതുപോലെ പുനലൂർ കാസർഗോഡ് ആ ഒരു ഭാഗത്തു നിന്നാണ് വിളിച്ചത്. അവിടെയൊക്കെ നല്ല ചൂടാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ വെയിലിന് പറ്റിയ കരിവാളിപ്പ് മാറാനുള്ള പെട്ടെന്നൊരു നല്ല ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ പാർലറിലൊന്നും പോയിട്ടില്ല, പാർലറിനകം പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അവർ കാണാറുണ്ട്, എല്ലാം നല്ലതാണെന്നൊക്കെ ഒത്തിരി ഒത്തിരി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇന്ന് തന്നെ നല്ലതുപോലെ സിമ്പിളായിട്ടുള്ള, ശുഭ ചെയ്യുന്ന വീഡിയോസ് എല്ലാം സിമ്പിളായിട്ടുള്ളതല്ലേ, അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചിരുന്നപ്പോൾ ഞാൻ ഉറപ്പ് പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ ചെയ്യാവുന്ന. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ടാൻ മാറാനുള്ള വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരാൾ കമൻ്റിൽ ഇട്ടേക്കുന്നു, മുകളിലോട്ടല്ലേ മസാജ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഇത്രയും വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോയിൽ താഴേക്ക് മസാജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്കതിൻ്റെ കമൻ്റ് എന്നെ വിളിച്ചല്ല പറഞ്ഞേ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ ആയിട്ടിട്ടേക്കുവാണ്. അപ്പോൾ എനിക്ക് നീട്ടിപ്പിടിച്ച് എഴുതാനായിട്ട് പറ്റാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നത്. ഒരിക്കലും എപ്പോഴും ഞാൻ പറയും അപ്വേർഡ് ഡയറക്ഷന് വേണം നമ്മൾ മസാജ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ഐബാഗില് ഇവിടെ ഇങ്ങനെ ഒരു, നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീർത്തിരിക്കുന്നത്, അത് എനിക്ക് ഇവിടെ ഒരു ശകലം കൂടുതലുണ്ട് കേട്ടോ, ഇവിടെ ഒരു ശകലം കൂടുതൽ ഇങ്ങനെ വണ്ണം പോലെ എനിക്ക് തോന്നും. അപ്പോൾ അങ്ങനെ എൻ്റെ മുഖം ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മസാജ് പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തി പ്രഷർ പോയിന്റ് പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുന്ന ഇങ്ങനെയുള്ള ഈ മസാജ്, അല്ലാതെ എപ്പോഴും എല്ലാവരും മസാജ് ചെയ്യുന്നത് ഇങ്ങനെ 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 അല്ല. ഇങ്ങനെ അത് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വര, അതിനുവേണ്ടി ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും, അതായത് എപ്പോഴും അങ്ങനെ തന്നെ മസാജ് ചെയ്യണം എന്നല്ല, ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്, ഇങ്ങനെ മേലോട്ട് മേലോട്ടാണ് മസാജ് ചെയ്യുന്നത്. ഇപ്പം സംശയം തീർന്നെന്ന് കരുതുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും താഴേക്ക് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ ഒരു മസാജ് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൗട്ട്സ് നീങ്ങിയെന്ന് കരുതുന്നു. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ തക്കാളിയാണ്, നമ്മുടെ തക്കാളിയുണ്ട് കാപ്പിപ്പൊടിയുണ്ട്. ഇപ്പം ഈ തക്കാളി ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്, നമ്മുടെ മുഖവും നല്ല വൃത്തിയായിട്ട് കഴുകിയാൻ വന്നിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇതാ ഈ തക്കാളിയെ ഇങ്ങനെ രണ്ട് പീസാക്കുക. അപ്പം രണ്ട് പീസ് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിലൊന്ന് വെറുതെ കുത്തിയൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ, അതിൻ്റെ ഫുൾ ജ്യൂസ് വെളിയിലേക്ക് വരാൻ വേണ്ടിയാണ്, നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആകാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കുത്തിയൊക്കെ ഒന്ന് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കാപ്പിപ്പൊടി, പിന്നെ കാപ്പിപ്പൊടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരിയും പേര് ചോദിക്കാറുണ്ട്, ബ്രൂ വേണോ, നെസ്കഫേ വേണോ, അതോ എന്ത് കാപ്പിപ്പൊടിയാണ് വേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. എന്ത് കാപ്പിപ്പൊടിയാണേലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കെട്ടിയവൻ കുടിക്കുന്ന, ഞാൻ കാപ്പി കുടിക്കാറില്ല കേട്ടോ, ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും കാപ്പി വേണം. അപ്പോൾ ഈ സാധാ കാപ്പിപ്പൊടി ഇല്ലേ, ഇതാ ഇങ്ങനത്തെ കാപ്പിപ്പൊടി, ആ കാപ്പിപ്പൊടി നല്ല മണം, പക്ഷെ എനിക്ക് കാപ്പി കുടിക്കാൻ ഇഷ്ടമില്ല, ഞാൻ കാപ്പി കുടിക്കത്തുമില്ല. പക്ഷേ ആ ഒരു കാപ്പിപ്പൊടി സാധാ നമ്മൾ, ഞങ്ങളിവിടെ വാങ്ങിക്കുന്ന ഇവിടെ ഇങ്ങനെ കാപ്പിപ്പൊടി തന്നെ വിൽക്കുന്ന കടയില്ലേ, അപ്പോൾ അവിടുന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കാപ്പിപ്പൊടി കിട്ടും. അപ്പം ചീത്ത കാപ്പിപ്പൊടി അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രൂ വേണം അങ്ങനെ ഒന്നുമില്ല, നല്ല കാപ്പിപ്പൊടി വേണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തക്കാളിയുടെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു ഒന്നൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ, ഒന്ന് പ്രസ് ചെയ്യുവാണ്, ഇത് കണ്ടോ നീര് ഫുള്ള് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് വേണം നമ്മൾ ഈ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഇത് നല്ലതുപോലെ നീരുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട്, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, അത് ഇത്രയും മതിയേ, കുറച്ച്
കാപ്പിപ്പൊടി മതി. കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വെളുപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തക്കാളിയും കൂടെ കൂടുമ്പം അറിയാമല്ലോ തക്കാളി എന്ന് പറയുന്ന നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ നമ്മുടെ ടാൻ പമ്പ കിടക്കും. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ കാപ്പിപ്പൊടി ഇത്രയും കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഈ തക്കാളിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ സ്പൂണ് കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തെ തക്കാളിയുടെ ജ്യൂസും കാപ്പിപ്പൊടി ഇതിലേക്കൊന്ന് നല്ലതുപോലെ ഇതായി. എന്നിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മറ്റേ പീസും എടുത്തിട്ട് കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക. ഇതിലേക്ക് കാപ്പിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്ത് ഫുള്ളിങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സാക്കണം. എന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നല്ലതുപോലെ റബ് ചെയ്യുക, നല്ലതുപോലെ ചെയ്യണം കേട്ടോ. അപ്പം ഈ ചോദിച്ചേക്കുന്ന ചേച്ചിമാരാണേലും അനിയത്തിമാരാണേലും എല്ലാവർക്കും ഈ ടാൻ മാറാനുള്ള ഒരു ഒറ്റ മൂലിയാണിത്. നമ്മുടെ ഇപ്പം പെട്ടെന്നുണ്ടായ ടാനില്ലേ, ഈ വെയിലടിച്ചിട്ട് നമ്മൾ ഓരോന്നൊക്കെ മുഖത്ത് ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമ്മൾ ഒരു ദിവസം ഇപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങിയാൽ മതി, എനിക്ക് അവരുടെ സാഹചര്യം ഇത് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഒരു പ്രാവശ്യം ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് വന്നാൽ ഉടനെ ടാൻ അടിച്ചു, അത് ഇന്ന് നമ്മൾ പോയാൽ നാളെയാണ് അതിൻ്റെ കാര്യമാളിപ്പോൾ നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. എൻ്റെ ടവലെടുത്ത് വെറുതെ ഇങ്ങനെ ഒന്ന് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഈ തക്കാളിയുടെ നീര് വരും. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യാം. നമ്മുടെ കവളയിൽ ആദ്യം ചെയ്യുക. നമ്മുടെ കവളയിൽ മൂക്കിൽ ചുണ്ടല്ല സോറി ഈ താടിയുടെ ഇവിടെ നെറ്റിയാണ് കൂടുതലും കേട്ടോ. ഉണ്ടോ ഇത്രയും നമ്മൾ തേച്ചപ്പോഴേക്കും ഇതിൻ്റെ നീര് വലിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കൈകൊണ്ട് നല്ലപോലെ ഇങ്ങനെ ആക്കണേ. പിന്നെ നമുക്ക് ഈ നാരങ്ങയൊക്കെ ഇങ്ങനെ വിടർത്തിയെടുക്കുന്ന പോലെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ. അതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യണം. ഈ കരിവാളിപ്പിനെ നമ്മൾ തേച്ചൊരച്ച് കളയുക എന്ന് പറയുമല്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിട്ട് നല്ലപോലെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. എനിക്ക് തോന്നുന്നേ ഈ കമൻ്റൊക്കെ ഇടുന്നവരെ ഫുൾ വീഡിയോ കാണാതെ അറ്റവും മുറിയും കണ്ടിട്ട് അങ്ങ് കമൻ്റ് ഇടുവാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും താഴേക്കാണ് മസാജ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാത്ത ഒരാൾ പോലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഒരിക്കലും താഴേക്ക് മസാജ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പിന്നെ ആ വീഡിയോയിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ, അതായത് അതിനകത്ത് ഞാൻ എടുത്തു പറയുന്നുണ്ട് കണ്ണിൻ്റെ അടിയിൽ അതെങ്ങനെ ഒരു നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഒരു ഈ ഐ ബാഗ് എന്ന് പറയും, അങ്ങനെ വരുന്നവർക്ക് ഇതാ ഇങ്ങനത്തെ മസാജ്, ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയും അപ്വേർഡ് ഡയറക്ഷൻ, അതായത് താഴെ നിന്ന് മേളിലോട്ട്, അല്ലാതെ അറ്റവും മുറിയും കണ്ടിട്ട് കമൻ്റ് ഇടല്ലേ. നന്നായിട്ട് വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങളുടെ ഗുണത്തിനും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നതും വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരുപാട് പേര് എന്ത് താങ്ക്സ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കമൻറ്റ് കാണുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല, അത് തെറ്റാണ്. താഴേക്ക് മസാജ് ചെയ്യുന്ന ഒരിക്കലും നല്ലതല്ല. അപ്പം പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എനിക്കറിയാവുന്നതും എന്നെ പഠിപ്പിച്ചതുമായ, ഇന്ന് ശരിക്കും ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ആൻറ്റി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. 98 ആൻറ്റി, ആൻറ്റിയുടെ അടുത്ത് ഞാനൊരു ക്ലാസ്സിന് പോയിട്ടുണ്ട്, എറണാകുളത്തുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് മോളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട്, ആൻറ്റിക്ക് നല്ല പ്രായമൊക്കെ ഉള്ളതാട്ടോ,
അപ്പോൾ നന്ന് കൊച്ചെറുതിലേ ബ്യൂട്ടി ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തുന്ന ആൻറ്റിയാ ആ ഒരു നല്ല വീഡിയോ, അതായത് നല്ല വീഡിയോ എന്നല്ല നല്ല സൂപ്പർ എഫക്റ്റ് ഉള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാനിരുന്നതാണ്. പക്ഷേ ഇത്രയും പേരെന്നെ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എന്നോട് ചോദിക്കുന്നേ. അപ്പം എന്നിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ടിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ചോദിച്ചേ, അതുകൊണ്ട് മാത്രം ഇന്ന് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ആ ആൻറ്റി പറഞ്ഞ വീഡിയോ തീർച്ചയായിട്ടും നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്ര നല്ല വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ പറഞ്ഞു കൊടുക്കുന്ന എന്നോട് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അത് എന്നെ പ്രതീക്ഷിച്ചിരിക്കും ഞാൻ ഇന്നായിരിക്കും ഇടുന്നതെന്ന് ഓർത്ത്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് അതിന് റിപ്ലൈ തരാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അല്ല ഞാൻ ടാൻ മാറുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത്രയും സിമ്പിളായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ പൾപ്പ് മുഴുവനും നമ്മൾ ഈ കാപ്പിപ്പൊടിയും തക്കാളിയുടെ പൾപ്പും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് മൂക്കിൻ്റെ രണ്ട് സൈഡ് നെറ്റി ഇതേ ഇപ്പം കാപ്പിപ്പൊടി ശകലം പോലും ഇല്ല, ഫുള്ള് നമ്മുടെ സ്കിന്നിലോട്ട് ആയിട്ടുണ്ട്. ഇനി അവിടെ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യണേ. നെറ്റിയിലാണ് ശരിക്കും നമുക്ക് കരിവാളി പഠിക്കുന്നത്. അപ്പോൾ നെറ്റിയെ ഒന്ന് റൗണ്ട് മസാജിൽ നല്ലപോലെ മസാജ് ചെയ്യണം. അതായത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇത് തൂത്ത് തൂത്ത് തേച്ച് കളയണം ഈ കരിവാളിപ്പ്. അങ്ങനെ വേണം പറയാനായിട്ട്. തക്കാളിയും കാപ്പിപ്പൊടിയും കൂടി ആകുമ്പം നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റം ഒറ്റ തവണത്തെ യൂസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവർക്കും സന്തോഷമാവുന്ന കരുതുന്ന ഈ വീഡിയോ കണ്ടിട്ട്. പിന്നെ ഒത്തിരി പേര് പാർലർ എവിടാ ചേച്ചി, ഈ ലൊക്കേഷൻ അയച്ചു തരാമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇത്രയും ദൂരെ അത്രയും ദൂരെ എന്നൊക്കെ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നാണ് കൂടുതൽ ആൾക്കാർ ലൊക്കേഷൻ ചോദിക്കുന്നത്. എനിക്ക് ലൊക്കേഷൻ ഇടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അത്രയും ദൂരെ നിന്നൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ കോട്ടയത്ത് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് തന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ പാർലറിലേക്ക് വിളിക്കാം കേട്ടോ. നമ്മുടെ ഈ ഇവിടെ വന്ന ചേച്ചിക്ക് ഇപ്പം മനസ്സിലാകും നമ്മുടെ ഈ വീഡിയോസ് ഇപ്പം ഈ ഇടുന്ന ഈ ഒരു ടൈമിൽ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ദൂരെ ഒരു സ്ഥലത്തു നിന്ന്. പക്ഷേ ആ ചേച്ചിയുടെ ബന്ധുക്കൾ ആരാണ്ടോ കോട്ടയത്തുണ്ട്. അപ്പോൾ തലേ ദിവസം വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്ന്. എന്നാലും ഒത്തിരി സന്തോഷം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും കോട്ടയത്തോ ഈ സമീപ പ്രദേശത്തുള്ള സ്ഥലത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വരുന്ന സമയത്ത് അപ്പം ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം കേട്ടോ. ഇപ്പം 5 മിനിറ്റായി. നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് എന്തിട്ടാലും കഴുത്തേലും കൂടെ കൂട്ടിയിടണം കേട്ടോ, അതറിയാലോ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരുന്നാൽ മതി. 5 മിനിറ്റ് മസാജ്, 5 മിനിറ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ആയിക്കോട്ടെ. അപ്പം അതുവരേക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് കണ്ടോ, നമ്മൾ എൻ്റെ മുഖത്തും നല്ല ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ ഒന്ന് വെളിയിലോട്ട് പോയായിരുന്നു. ഇത് കണ്ടോ സ്കിന്നിന് വന്ന മാറ്റം കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് സ്കിന്നിന് ഏറ്റവും നല്ല ഉത്തമമായ ഒരു കാര്യമാണ്. നല്ല കളറ് വരും, ടാൻമാറും, എല്ലാം ശരിയാണ്. പക്ഷേ ഒന്ന് ട്രൈ ആക്കുന്ന കാര്യമാണ്, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ട്രൈ ആക്കും. പ്രത്യേകിച്ച് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അലോവേര, ഇതുപോലത്തെ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് ഇത് ഇതിന് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഫ്രഷ് അലോവേര കയ്യിൽ നമ്മുടെ മിക്കത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തിച്ചാരി വെച്ച് അതിൻ്റെ എല്ലാം കളഞ്ഞ് മഞ്ഞദ്രാവകം എല്ലാം കഴിഞ്ഞ് രണ്ട് സൈഡിലെ മുള്ളെല്ലാം കട്ട് ചെയ്ത് നടുക്കൂടെ ഇങ്ങനെ ഒന്ന് ഇതിനെ പൊളന്നെടുക്കുക. ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് എടുക്കുക, നമ്മളെപ്പോഴും എടുക്കുന്ന പോലെ.
എന്നിട്ട് അതാ ഇത് അഥവാ ഈ ഇങ്ങനെ ഫ്രഷ് അലോവേര ഇല്ല എങ്കിൽ നിങ്ങൾ ചാക്കെല്ലാം സ്വല്പം മോയ്സ്ചറൈസർ ഇട്ടോണം കേട്ടോ. മോയ്സ്ചറൈസർ ഒരു സ്വല്പം എടുത്തിട്ട് മുഖം ഫുള്ള് തേച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ അങ്ങ് പോയാൽ മതി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടാൻ നല്ല വ്യക്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ടാൻ മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അലോവേര നമുക്ക് ഈ കാപ്പിപ്പൊടിയും തക്കാളിയും കൂടെ 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം, 5 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നമ്മുടെ ഇത് അതായത് ഒരു മോയ്സ്ചറൈസർ ഇടണമെന്നേ ഉള്ളൂ. ഇപ്പം അലോവേര എന്ന് പറയുന്നത്രയും ഏറ്റവും നല്ല മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ, ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു മോയ്സ്ചറൈസർ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അഥവാ ഇത് ഇല്ല എങ്കിൽ അലോവേര ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന യൂസ് ചെയ്യേണ്ട, കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം കാപ്പിപ്പൊടി എന്ന് പറയുന്ന കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിടാം, അല്ലെങ്കിൽ വലിച്ചു നീട്ടി പറയുവാന്ന് പറയും. കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർക്ക് ഓരോ മനോഭാവമല്ലേ. അപ്പോൾ വലിച്ചു നീട്ടി പറയുന്നു, ബോറാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ കാണുന്നതും കൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങളോട് ഞാൻ പറയട്ടോട്ടെ, നിങ്ങൾ അങ്ങനെ തോന്നുവാണെങ്കിൽ 2XL ഇട്ട് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പൊക്കോണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. എന്തെങ്കിലും സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ടിപ്പൊന്നും അതിനകത്തു നിന്ന് വിട്ടുപോകാതെ സമയമുള്ളപ്പോൾ ഇരുന്ന് കാണുക. അല്ലാതെ എനിക്കിങ്ങനെ പറയാനേ അറിയൂ കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡാക്കാം. ഇപ്പം കണ്ടോ, നമ്മൾ അലോവേരയും കൂടെ ഒന്ന് മുഖത്ത് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ ഒരു സന്തോഷകാര്യമുണ്ട് കേട്ടോ. എന്നെ ഒരു ചേച്ചി, അത് 12-ാം മൈൽ എന്നാണ് പറഞ്ഞത് കേട്ടോ, എനിക്ക് കറക്റ്റ് സ്ഥലം എവിടാന്നറിയില്ല, നമ്മുടെ പാമ്പാടി 12-ാം മൈൽ ഒന്നും അല്ല എന്ന് പറഞ്ഞു, വേറെ ഏതോ 12-ാം മൈൽ എന്ന് പറഞ്ഞു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ശുഗയുടെ മുഖം പോലെയായി എൻ്റെ മുഖം, ഒരുപാട് കറുത്ത കുത്തുകളും കറുത്ത പാടുകളും കരിവാളിപ്പും ചിക്കൻ പോക്സ് വന്ന പാടോ എന്തൊക്കെയോ ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു, 55 വയസ്സുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ നല്ല ക്ലിയറായി മുഖം. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു ഒരുപാട് എന്നെ വിളിച്ച് ഒത്തിരി ചേച്ചി താങ്ക്സ് പറഞ്ഞു കേട്ടോ. എനിക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം ഞാൻ കുറേ വർഷമായി എല്ലാവരെയും സുന്ദരികളാക്കുമല്ലേ, അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ എൻ്റെ ഒരിത് കൊണ്ട് എല്ലാവർക്കും സൗന്ദര്യം വന്ന്, എല്ലാവരുടെയും മുഖത്തെ പാടുകളും ടാനുകളും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ തൈരിൻ്റെ വീഡിയോ നന്നായിട്ട് ഇപ്പോഴും മൂവ്മെൻ്റ് ഉണ്ട്. ഒരുപാട് പേരെ തൈരിൻ്റെ വീഡിയോ കണ്ടിട്ട് ചേച്ചി ഞങ്ങൾ ചെയ്ത് നോക്കി സൂപ്പർ വീഡിയോ എന്നും പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ മുന്നോട്ടും ഇതേപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. ഞാൻ എന്നെ പഠിപ്പിച്ച ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആൻറ്റി, എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് പറഞ്ഞത് ആൻറ്റി, നല്ലൊരു ടിപ്പ് പറഞ്ഞത് ആൻറ്റി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റി ഒരു ക്രീമാകട്ടോ നാളത്തെ വീഡിയോ, ക്രീം ഉണ്ടാക്കുന്നതാകട്ടോ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആവാനും നല്ല ഇതാകാനും ഉള്ള ഒരു ക്രീമാണ് നാളത്തെ വീഡിയോ. അപ്പോൾ പെട്ടെന്ന് ടാൻമാറ ഇത്രയും മതി കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒരു കുറച്ച് നമ്മൾ ഇപ്പം ഞാനിവിടെ ഇപ്പം ഈ വീഡിയോ ഇടുന്നത് ഇപ്പം 7:30 ആയി കേട്ടോ സമയം. എനിക്ക് ഈ വൈകുന്നേരമേ വീഡിയോ ഇടാൻ ടൈമുള്ളൂ കേട്ടോ. വീട്ടിലെ ജോലിയും പാർലറിലെ ജോലിയും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ സമയത്താണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സമയത്താണ് ഇത് മുഖത്ത് ചെയ്യുന്നതെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഇടുന്ന ഒരു കാര്യവും രാവിലെ ഇടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. ഞാൻ പറയാറുണ്ടല്ലോ വൈകുന്നേരം മതി, 5 മണിക്ക് ശേഷം മതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ. എന്നാലേ നമുക്ക് കൂടുതൽ ഗുണം കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ചെയ്തിട്ട് വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നേരെ വിപരീത ഫലമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ടൈമിലാണ് നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത്, അപ്പോൾ കമൻറ്റിൻ്റെ കാര്യവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തീർന്നു. അപ്പം എന്നോട് ഇതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ മാറന്നാന്ന് പറഞ്ഞ് ചോദിച്ചവർക്ക് എല്ലാവർക്കും സംശയങ്ങളെല്ലാം തീർന്നെന്ന് കരുതി നന്നായിട്ട് ഞാനൊക്കെ മാറും. ഇത് ചെയ്താൽ മതി, ആഴ്ച 2 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം. നാളെ നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.